ഈത്തപ്പഴ ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് മോചനം തേടണമെന്നാണ് പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു ഹദീസ്. ഈത്തപ്പഴ കുരുകൊണ്ട് ചാരിറ്റി മാത്രമല്ല ഏതാനും പേർക്ക് ജോലി കൂടി നൽകിയിരിക്കുകയാണ് ഒരു പ്രവാസി യുവാവ്. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന മേലാറ്റൂർ സ്വദേശി യൂനുസാണ് താരം. ഈത്തപ്പഴങ്ങളിൽ രാജാവായ അജ്വ കൊണ്ടാണ് അദ്ദേഹം തസ്ബീഹ് മാലകൾ സൃഷ്ടിക്കുന്നത്. തട്ടിമാറ്റരുത് ചങ്കുകളെ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ആരും തട്ടിമാറ്റിയില്ല. അദ്ദേഹത്തെ തേടി ഒടുവിൽ ലോക റെക്കോർഡും എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് അജ്വ ഈത്തപ്പഴത്തിന്റെ കുരു. ഇതുപോലുള്ള അജ്വ ഈത്തപ്പഴത്തിന്റെ 1000 കുരുകൾ കൊണ്ട് നിർമ്മിച്ച തസ്ബീഹ് മാലയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ യൂനുസിന് സ്ഥാനം നേടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് യൂനുസിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഞാൻ യൂനുസ് റഹീം, മലപ്പുറം ജില്ല മേലാറ്റൂർ എൻ്റെ സ്ഥലം. ഇപ്പം ഞാൻ സൗദി അറേബ്യ ജിദ്ദയിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മദീനയിലേക്ക് സിയാറത്തിന് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് അറിവുകൾ കേൾക്കാനായി. എപ്പോഴും കേൾക്കാറുണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ഒരുപാട് സലാത്തും ദിക്റും ചൊല്ലണം, അജ്വ ഈത്തപ്പഴത്തിൻ്റെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. അങ്ങനെ മദീന മണ്ണിലുണ്ടായ അജ്വ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ കൊണ്ട് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് കയ്യിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു തസ്ബീമാല ഉണ്ടാക്കാമെന്നൊരു ആശയം വന്നു. അങ്ങനെയാണ് അജ്വ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ കൊണ്ടുള്ള തസ്ബീമാല ഉണ്ടാക്കി. അതൊരു കൗതുകമായി. അങ്ങനെ ഞാൻ എനിക്കൊരു ആശയം തോന്നി 1000 മുത്തിൻ്റെ തസ്ബീമാല ഉണ്ടാക്കിയത്. അങ്ങനെ 1000 മുത്തിൻ്റെ ഒരു തസ്ബീമാല ഉണ്ടാക്കി ഞാനത് അപ്ലോഡ് ചെയ്തു. അതായത് വേൾഡ് ഓഫ് ബുക്കിൽ റെക്കോർഡിലേക്ക് നമ്മളൊരു അപ്ലോഡ് കൊടുത്തു. അത് ഓക്കെ. അങ്ങനെ 1000 മുത്തിൻ്റെ തസ്ബീമാല ഉണ്ടാക്കിയതിൻ്റെ ഒരു വേൾഡ് ഓഫ് ബുക്ക് അവാർഡ് നമുക്ക് കിട്ടി. നമ്മൾ മദീനത്തിൽ നിന്ന് അജ്വ ഈത്തപ്പ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിവിടെ നമ്മളെ സുഹൃത്തുക്കൾ ഹെൽപ്പ് ചെയ്ത് പൊളിച്ചൊക്കെ തന്നിട്ട് പിന്നെ അത് എണ്ണയിൽ വെള്ളത്തിലൊരു മാസം ഇട്ടേക്കും, എണ്ണയിലൊരു മാസം ഇട്ടേക്കും, ക്ലീൻ ചെയ്ത് പിന്നെ സുഹൃത്തുക്കളത് ഓൾ ചെയ്ത് തന്നിട്ട് പിന്നെ കേക്ക് ക്ലീനാക്കി വീണ്ടും അത് വെയിലത്തൊക്കെ ഇട്ട് അങ്ങനെ ക്ലിയർ ആക്കി വരുമ്പോൾ ഒരു 10-25 ദിവസത്തോളം നമുക്കാവും ഒരു മാല ശരിക്കും ഒന്ന് കോർത്തെടുക്കാനാവുമ്പോൾ. കൂടുതൽ ഓർഡറുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ കൂടി ഇത് ചെറിയൊരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവരെ കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അജ്വ ഈത്തപ്പഴം അവരിത് കൊടുക്കാറുണ്ട്. അവരും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാനിത് ഉണ്ടാക്കിയാണ്ട് ഫേസ്ബുക്കിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്തു മാലൻ്റെത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഓർഡർ തന്നു. പിന്നെ ഞാൻ ടിക്ടോക്കിലൂടെ അജ്വ യൂനിസ് തട്ടി മാറ്റി പോരുന്ന ചെങ്കലേ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ടിക്ടോക്കിലൂടെ ഞാൻ അങ്ങനെ വിട്ടപ്പോൾ ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടാറായി. 10 വർഷം മുമ്പ് ഉണ്ടാക്കിയൊരു തസ്ബീഹ് മാലയാണ് ഇപ്പോഴും അൽഹംദുലില്ലാ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതുമെന്ന് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ കുടുംബത്തിൽ പാവങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് നമ്മളെ മഹലിലുള്ളവർക്ക് എന്നെ അറിയുന്ന ഞാനറിയുന്നവർക്കൊക്കെ ചെറുതായിട്ട് ഒരു ചാരിറ്റിപരമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ഈ ഒരു കച്ചവടം കാരണം കൊണ്ടാണ്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഭാര്യ, അവർക്കൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക്. കാരണം ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് അങ്ങനെ ഞങ്ങൾ എന്നെ കൈകൾ കൊണ്ടുതന്നെ അത് നിർമ്മിച്ചിട്ട് കുറവാൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതിനൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല, നമ്മളായിട്ട് അവർക്ക് ആദ്യമായിട്ട് നൽകുന്നതാണ്. അങ്ങനെ ഇപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേൾഡ് ഓഫ് റെക്കോർഡ് കിട്ടേണ്ടത് ഒരു നാട്ടിൽ നിന്ന് സ്നേഹോപകാരം, ഇവിടുന്ന് ഒരുപാട് ഡ്രൈവേഴ്സ് ഗ്രൂപ്പിൻ്റെ സ്നേഹോപകാരങ്ങളൊക്കെ സൗദി അറേബ്യയിൽ നിന്നും കിട്ടി, നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നമ്മളില്ലാത്തതുകൊണ്ട് നമ്മളെ പൊന്നെ മോൻ പോയിട്ടാണ് അത് കൈപ്പറ്റിയത്. അങ്ങനെ ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല സപ്പോർട്ടും സഹകരണമാണ് നാട്ടുകാരും വീട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും.